ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ ഞാൻ ഇന്നോട് തന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിറകടുപ്പിലാണ് ചെയ്യുന്നത് മന്തി. അതായത് നമ്മൾ സാധാരണ കോഴിക്ക് ഇതാക്കുമല്ലോ, ചിക്കൻ വെട്ടുമല്ലോ, നമ്മൾ കറിക്കാണെങ്കിലും ബിരിയാണിക്കൊക്കെ ആ സൈസിലുള്ള ചിക്കൻ എടുത്തിട്ട് അതിന് മന്തി എങ്ങനെയാണ് ആക്കുന്നത് കാണിച്ചു തരികയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സാധാരണ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഞാനിവിടെ കുറച്ച് ജാതിക്കൻ്റെ അതും മല്ലിയും കുരുമുളകും പട്ടയും പിന്നെ ഏലക്കായും ജീരകവും പിന്നെ അങ്ങനത്തെ സ്പൈസസ്, ഏലക്കായും പട്ടയും ഗ്രാമ്പൊക്കെ കുറേശ്ശെ എടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള മസാല തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് എടുത്ത ചിക്കൻ ഇതാണ് കേട്ടോ. അങ്ങനത്തെ ചെറിയ പീസാണ് നമ്മൾ കറിക്കോ അങ്ങനെ കൊണ്ടുവരുന്ന ചിക്കൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിൽ തന്നെ അത് ഓഫാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ ഓഫാക്കും ചെയ്യുക, എന്നിട്ടത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടോ, ഇത് ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയാണെന്ന, വലിയ സൈസിലുള്ള ചിക്കനും അല്ല. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ഈ മസാല ഉണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു പകുതി മുക്കാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഫുള്ളും ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ പറഞ്ഞുള്ളത് 1 കിലോൻ്റെയൊക്കെ അടുത്തുള്ളൂ ചിക്കന്. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ളത് 2 ടീസ്പൂണോളം കുരുമുളകും പിന്നെ നമ്മൾ മസാല കൂട്ടി വെക്കണമല്ലോ, ഒരു ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉള്ളി ഉപ്പ് കേട്ടോ. അപ്പോൾ ഞാനത് 1 ടീസ്പൂണോളത്തിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂണിലേറെ മുക്കാൽ ടീസ്പൂൺ. കാരണം നമ്മളിതിൽ മാഗിൻ്റെ ഈ പീസ് ഇടുന്നുണ്ട്, അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും ഈ മാഗി പീസിൽ. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂണോളൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചതവ് എന്ന് പറയട്ടെ, എനിക്ക് ചതവ് പറഞ്ഞാൽ മനസ്സിലാവുന്ന, നമ്മൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മളതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ചതക്ക് ചതച്ച് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ, അതൊരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാഗിൻ്റെ ഇതിൽ നിന്ന് കുറഞ്ഞ ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫുൾ ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പ് കയറണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ ആ കുറച്ച് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ നല്ലോണം എന്താ പറയുക, എല്ലായിടത്തേക്കും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നാലാണ് ഇതാ എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അതുവരെ 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാനിവിടെ ഈ ഇതുപോലത്തെ കപ്പിൽ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം ഞാൻ നിന്നിട്ടില്ല, 45 മിനിറ്റ് ആയപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽക്ക് ഞാൻ ചെമ്പട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. ചെമ്പട്ടി എന്ന് പറഞ്ഞത് മനസ്സിലാവുമെന്ന് അറിയില്ല, നമ്മൾ തട്ടുണ്ടാവുമല്ലോ ചെമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന ആ ചെമ്പിൽ ഇതുപോലെ ചിക്കൻ പരത്തി വെച്ചിട്ട് ഇതിന് പാകത്തിന് എന്താ പറയുക സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന അരി തിളക്കാറായിട്ടുണ്ട്. അതിലേക്ക് 1 നാരങ്ങയും പിന്നെ ഗ്രാമ്പും പട്ടയും ഏലക്കായും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ ഉണക്ക നാരങ്ങ കയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന നാരങ്ങ തന്നെ കുറച്ച് പഴയതുണ്ടാവുമല്ലോ. പഴയതെന്ന് ഉദ്ദേശിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം വീതന്മലിട്ട് കണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഹോം മെയ്ഡ് മസാലപ്പൊടി ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ അരിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീരെ വേവേണ്ട, അതായത് ഒരു മീഡിയം സൈസിലൊക്കെ വെന്ത് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേവിച്ചണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ അവരെ ഇതാക്കണം. അപ്പോൾ ഞാനിവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്, കാരണം ഇവിടെ ഉമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് ഉമ്മക്കൊക്കെ കുറച്ച് വേവണം ചോറ്. അപ്പോൾ അങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചിക്കൻ്റെ നിറവിൽ ഏകദേശം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഊറ്റി റൈസ് ഊറ്റിയിടുന്നതാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്താ കളർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കളറും കൂടെ ചേർത്ത് വെള്ളത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുക്കറിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ ചെയ്തെടുക്കുന്നത് അടുപ്പിലാണ്. അപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അടുപ്പാണ്, കുക്കറിൽ ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ മന്തി തന്നെ വെക്കുന്നത് കേട്ടോ, അല്ലാതെ നമ്മൾ പാർസല് വാങ്ങുകയല്ല ചെയ്യുന്നത്.
ഇപ്പോൾ ഇതാണ് ഒരു നാല് ഗ്രീൻ ചില്ലി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് കണലെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ നോർമൽ അടുപ്പിലുണ്ടായിരുന്ന കണലെടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ്. അപ്പോൾ കണ്ട ഈ പുക അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതിലേക്ക് ഇതായി നിൽക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിലൊരു വെയിറ്റ് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇതിന് വെള്ളം ആക്കി വെക്കുന്നുണ്ട് കേട്ടോ, ഒരു വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ നിന്നാൽ മതി. അപ്പം നിങ്ങൾ നല്ല കണലാണ് എന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഈ കണൽ കണ്ടാൽ കരമല്ലോ. ഇത് ഞാൻ 10 മിനിറ്റോളം ഞാൻ ഇതുപോലെ കത്തിച്ചു, പിന്നെ കുറച്ച് വെള്ളം പാർന്നു വെച്ചെടുത്താണ് കേട്ടോ. കാരണം വെച്ചാൽ അത്ര ഓവറായി കത്തിയാൽ അടി പിടിക്കും, അതുകൊണ്ട്. പിന്നെ ഞാനിത് എടുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് അരമണിക്കൂറുകൊണ്ട് അടുപ്പൊന്ന് വാങ്ങി വെക്കേണ്ടിയിരുന്നു. അപ്പോൾ നല്ലോണം റൈസ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വന്നിട്ടുണ്ടെന്ന്, അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കറിലോ അതിലിട്ടൊന്നും ചൂടാക്കേണ്ട ഇതൊന്നും വരില്ല, കാരണം നമുക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അത്യാവശ്യം നല്ല വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഞാനിത് വേറെ പ്ലേറ്റിലോട്ട് തട്ടിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, കണ്ടാൽ തന്നെ അറിയും നല്ലതുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കുക കേട്ടോ. ഇപ്പോഴല്ല, ഞാൻ മസാല ഒക്കെ ഇതാക്കിയില്ലേ ആ ടൈമിൽ കേട്ടോ. അപ്പോൾ കാണണം, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി, അല്ലാതെ പുറത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ടുടൻ വരുന്ന ടേക്ക് കെയർ. ബൈ ബൈ.